പരാതി നൽകി 5 മിനിറ്റുകൾക്കകം പരാതിക്ക് പരിഹാരമായി എന്ന് കേട്ടിട്ടുണ്ടോ? എങ്കിൽ അത്തരമൊരു അനുഭവമാണ് ഒരു യുവാവ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. എറണാകുളം ബസനവാടി എക്സ്പ്രസ്സിലാണ് സംഭവം നടന്നത്. എസിയും ഫാനും ചാർജിംഗ് പോയിന്റുകളും പ്രവർത്തനക്ഷമമല്ലാതായതോടെയാണ് പരാതി നൽകുന്നത്. ഏതെങ്കിലും കാലത്ത് ശരിയാകട്ടെ എന്ന് കരുതിയാണ് പരാതി നൽകിയതെന്നും എന്നാൽ അധിക നേരമാകുന്നതിനു മുമ്പ് തന്നെ പരാതി പരിഹരിക്കാൻ ആളെത്തിയെന്നും സുജിത ഫേസ്ബുക്കിൽ കുറിപ്പെഴുതുന്നത്. ട്രെയിനിനുള്ളിൽ എസി ശരിയായി പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് പരാതി നൽകി. 5 മിനിറ്റിനുള്ളിൽ പരിഹാരമായെന്ന സന്തോഷം പങ്കുവച്ച് യുവാവ് കുറിപ്പെഴുതിയത്. കുറിപ്പ് ഇപ്പോൾ വൈറലാണ്. കുറിപ്പ് ഇപ്രകാരമാണ്: ട്രെയിനിൽ എസി ശരിക്ക് വർക്ക് ചെയ്യുന്നില്ല. പുതപ്പ് കൊടുക്കുന്ന പരിപാടി നിർത്തിയത് കാരണം തണുപ്പ് കുറച്ചിട്ടതെന്ന് മനസ്സിലാക്കാം. പക്ഷെ കോച്ചിലെ ഒരു ഫാനും പ്രവർത്തിക്കുന്നില്ല. ചാർജിംഗ് പോയിന്റുകളെല്ലാം ചത്തുകിടക്കുന്നു. എറണാകുളത്ത് നിന്ന് ഇതുതന്നെയായിരുന്നു അവസ്ഥയെന്ന് അവിടെ നിന്ന് കയറിയ സഹയാത്രികർ. കോച്ച് അറ്റൻഡിനെ നോക്കിയിട്ട് കണ്ടില്ല. പുതപ്പ് കൊടുക്കുന്ന പണി ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് തൊഴിൽ രഹിതനായതാവാം. എന്തായാലും ഓൺലൈനായി ഒന്ന് പരാതിപ്പെട്ട് നോക്കാമെന്ന് വച്ചു. പ്രതീക്ഷകളുടെ അമിതഭാരം ഒന്നും തന്നെ ഇല്ലാതിരുന്നതിനാലും എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്ന് കരുതി മാത്രം ചെയ്തതാണ്. കൂടെ ഉണ്ടായിരുന്നവരുടെ മുഖത്തൊക്കെ ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാ, ഇവനൊരു ഓൺലൈൻകാരൻ വന്നിരിക്കുന്നു എന്ന ഭാവം മിന്നി മറയുന്നുണ്ടായിരുന്നു എന്ന സംശയം. എന്തായാലും ഈ ട്രെയിൻ തിരിച്ചു വരുമ്പോഴെങ്കിലും ശരിയായി കിട്ടുമായിരിക്കും, അതുകൊണ്ട് ചെയ്തേക്ക് എന്ന് സുഹൃത്തിന്റെ അഭിപ്രായം. ഇവരുടെ സിസ്റ്റം അബദ്ധവശാലെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രെയിൻ അടുത്ത സ്റ്റേഷനായ കോയമ്പത്തൂരെത്തി ആരെങ്കിലും എത്തിയാലായി എന്ന് കരുതിയതേ ഉള്ളൂ. അധികം നേരം കഴിഞ്ഞില്ല. അറ്റൻഡർ എന്താണ് 30-ാം നമ്പറിൽ പ്രശ്നമെന്ന് ചോദിച്ചുകൊണ്ട് വരുന്നു. കുട്ടിമാമ ഞാൻ മാത്രമല്ല, എല്ലാവരും ഞെട്ടിമാമ. വെറും 5 മിനിറ്റിനുള്ളിൽ ഇങ്ങനെ ഒരു റെസ്പോൺസ് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല. ഒരു സർക്കാർ ഓൺലൈൻ സംവിധാനത്തിൽ പരാതിപ്പെട്ട് ഇതാദ്യമായി. 5 മിനിറ്റുകൾക്കകം പരാതി പരിഹാരം കണ്ട് കണ്ണു നിറഞ്ഞു പോയോ എന്ന് സംശയം. അപ്പോഴേക്കും പ്രശ്നം പരിഹരിക്കപ്പെട്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഫീഡ്ബാക്ക് കോളും വന്നു. വേണമെന്ന് വെച്ചാൽ അപ്പോൾ ചക്ക വേരിലും കായ്ക്കും അല്ലേ? എറണാകുളം ബസനവാടി എക്സ്പ്രസ്സിൽ നിന്ന് ചൂടോടെ എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത്. പരാതിക്ക് പരിഹാരമായി എന്നത് അത്ഭുതപ്പെടുത്തിയെന്നും സുജിത് കുമാർ എന്ന യുവാവ് പറയുന്നു. പ്രശ്നം പരിഹരിച്ചതിന് പുറമെ ഒരു ഫീഡ്ബാക്ക് കോളും ലഭിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.